സാലിസ് പ്ലേറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു ലിവർ ഫ്രൈ ആണ് അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തേക്കണത് ബീഫിൻ്റെ മുക്കാൽ കിലോ ലിവറാണ് പിന്നെ ഇതിലേക്ക് നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ എന്തെന്നൊക്കെയാന്ന് നോക്കാം ചെറിയ ഉള്ളി നല്ലതുപോലെ വേണം ഒരു രണ്ട് മൂന്നോ പിടി എടുത്താലും നല്ലതാണ് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പച്ചമുളക് ഞാനിവിടെ ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് മുളിൻ്റെ ഇതനുസരിച്ചിട്ട് കൂടുതൽ ചേർക്കാം കേട്ടോ പത്തല്ലി വെളുത്തുള്ളിയും കൂടി എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ കൂടിയിട്ട് നമുക്കൊരു മിക്സിയുടെ ഗ്രൈൻഡറിൽ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുക്കാം ഇടിയനുണ്ടെങ്കിൽ ഇടിയനിലയിൽ ചതച്ചെടുത്താലും മതിയാവും ഇനി നമുക്ക് ലിവറി ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫ്രയിങ് പാൻ അടുത്തേക്ക് വെച്ച് കൊടുക്കാം പാൻ ചൂടായി വരുമ്പോൾ അതിൻ്റെ അത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണയിൽ നമ്മുടെ നാട് വീട്ടിലുണ്ടാക്കുന്ന വെളിച്ചെണ്ണ വന്നിട്ടുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അതിൻ്റെ അകത്തേക്ക് നല്ല എണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോൾ അതിൻ്റെ അത്തേക്ക് കടുകിട്ട് പൊട്ടിക്കുക നമ്മൾ ചതച്ച് വെച്ചേക്കണം മിക്സ് ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഒരു തണ്ട് വേപ്പിലേങ്ങി ഇട്ടതിന് ശേഷം നല്ലപോലെ അതിനൊന്ന് മൂപ്പിച്ചെടുക്കുക മിക്സ് നല്ലപോലെ മൂത്ത് വന്ന് കഴിഞ്ഞപ്പോൾ അതിൻ്റെ അകത്തേക്ക് അര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ അടുത്ത് കാശ്മീരി ചില്ലി പൗഡർ കൂടുതൽ എരിവ് വേണ്ടവർക്ക് നല്ല മുളകിൻ്റെ പൊടി ഇട്ടാലും മതിയാവും കെട്ടോ പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ കൂടി ചേർക്കുക ഒരു അര ടീസ്പൂൺ ഗരം മസാലയും കൂടി കൂടി ചേർത്തിട്ട് നല്ലപോലെ അതിനൊന്ന് അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം പൊടികളെല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് അതിൻ്റെ എണ്ണം ഇതിങ്ങനെ തെളിഞ്ഞു വരുന്ന സമയമാണ് ഇത് മൂത്തത് നമുക്ക് മനസ്സിലാവണത് ഇത് അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ പറഞ്ഞു തരുന്നത് ഓക്കെ അതിന് ശേഷം ഇത് ഞാനൊരു കാൽ ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നത് കായത്തിൻ്റെ പൊടി ചേർക്കുമ്പ ഇതിനൊരു പ്രത്യേക രുചിയുണ്ട് ഇത് വേണ്ടവർ മാത്രം ഇഷ്ടമുള്ളവർ മാത്രം ചേർത്ത് വെച്ചാൽ മതിയിട്ട് നിർബന്ധമുള്ള കാര്യമല്ല പക്ഷേ ചേർത്തണമെന്നുണ്ടെങ്കിൽ ഇതിനൊരു നല്ല മണവും നല്ലൊരു ചെറിയൊരു രുചി വ്യത്യാസവും ഒക്കെ ഉണ്ട് നല്ല ടേസ്റ്റാണ് ഇപ്പോൾ നമ്മുടെ മിക്സ് എല്ലാം നല്ലപോലെ മൂത്തിട്ടുണ്ട് അതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നു ഇനി നമുക്കിതിൻ്റെ അകത്തേക്ക് നല്ലപോലെ കഴുകി വാരി വച്ചേക്കണേ ലിവറ് ചേർത്ത് കൊടുക്കാം ലിവറ് കഴുകണതിനെക്കുറിച്ച് ഞാൻ നേരത്തെ പറയാനായിട്ട് വിട്ടുപോയതാണ് ലിവറ് നമ്മൾ ആവശ്യത്തിന് വലുപ്പത്തിനനുസരിച്ച് കട്ട് ചെയ്തതിന് ശേഷം മൂന്നാല് പ്രാവശ്യം നമ്മൾ കഴുകി വാരിയിട്ട് അതിൻ്റെ വെള്ളം വാലാനായിട്ട് വെക്കണം കേട്ടോ ലിവറ് ചേർത്തതിന് ശേഷം ഇതിനെ നമ്മളുടെ ഉള്ളിയുടെ മിക്സായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതിടത്തേക്ക് വേറെ അഡീഷണൽ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇതിന് വേവ് വളരെ കുറവാണ് കൂടുതൽ നമ്മൾ വേവിച്ച് വേവിച്ച് പോകും തോറും ഈ ബി ലിവർ ഹാർഡായിട്ട് വരും നമ്മൾ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇത് വേവാനുള്ള വെള്ളം ഇതിന് ഇറങ്ങി വരും ഇത് മൂടിയിട്ട് വേവിക്കരുത് അതുപോലെ തന്നെ ഈ സമയത്ത് സമയത്തൊന്നും ഉപ്പ് ചേർക്കരുത് ഇതിൻ്റെ വേവ് കംപ്ലീറ്റ് ആയതിന് ശേഷം ഉപ്പ് ചേർക്കാൻ പാടുള്ളൂ ഒരു ഏഴ് എട്ട് മിനിറ്റ് മാക്സിമം പത്ത് മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ ലിവറിൻ്റെ കംപ്ലീറ്റ് കുക്കിങ്ങും കഴിയും ആ സമയത്ത് കുരുമുളക് വേണ്ടവർക്ക് ഇഷ്ടംപോലെ കുരുമുളക് ചേർക്കാം മല്ലിയില വേണ്ടവർക്ക് ചേർക്കാം അങ്ങനെ ചേർത്ത് കഴിക്കുമ്പോഴാണ് ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത് ആ കുരുമുളകിൻ്റെ ടേസ്റ്റ് മുമ്പിലേക്ക് നിൽക്കുമ്പോൾ നല്ല രുചിയായിരിക്കും ഇതിന് ഞാനിവിടെ ചേർക്കാത്തതെന്നുണ്ടെങ്കിൽ എനിക്ക് ചെറിയ മോനും കൂടി ഇത് കഴിക്കുന്നത് അപ്പോൾ നിയർലി ഒരു എയിറ്റ് ടു ടെൻ മിനിറ്റ്സിൻ്റെ അടുത്തേക്ക് എത്തിപ്പിക്കും ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് നമ്മുടെ ബീഫ് നല്ലപോലെ വെന്തിട്ടുണ്ട് നല്ല സോഫ്റ്റുമാണ് ലിവറിൽ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ മട്ടൻ്റെ ലിവറ് വെക്കുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കുക വല്ലപ്പോഴൊക്കെ ലിവർ കൈ കിട്ടുമ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക നമുക്ക് ആരോഗ്യത്തിനൊക്കെ ഇത് നല്ല സാധനമാണ് കേട്ടോ അപ്പോൾ സപ്പോർട്ട് ചെയ്യാനും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊന്നും മറന്നു പോകണ്ട അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ഫ്രം സാലിസ് പ്ലേറ്റ്